ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൈസ് ഹോം ക്രിയേഷൻസ് ഇന്ന് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഒന്നര കിലോയുടെ കേക്കാണ് ചെയ്യുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച വാനല സ്പെഞ്ച് അഞ്ച് ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫില്ലിങ്ങിനായി ഒന്നര കപ്പ് കാരമൽ സോസും അരക്കപ്പ് ബട്ടർ സ്കോച്ച് പ്രലയനും അല്പം പീനട്ട് ബട്ടറും എടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ്ങിലേക്ക് നമുക്ക് കിടക്കാം കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം തേച്ചതിനു ശേഷം സ്പെഞ്ച് വെക്കുക എല്ലാ ഭാഗത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരേ ലെവലിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്യാരമൽ ഫില്ലിങ് കൊടുക്കാം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പീനട്ട് ബട്ടർ ആഡ് ചെയ്യാത്ത സോസ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ലെയറിൽ കൊടുക്കാനാണ് ഇനി നമുക്ക് പ്രളയൻ ഇട്ട് കൊടുക്കാം എല്ലാ ലെയറും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക ക്രഞ്ച് പീനട്ട് ബട്ടർ ആയതുകൊണ്ടാണ് ഞാൻ അല്പം കാരമൽ സോസ് മാറ്റി വെച്ചിട്ട് പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ടുള്ളത് കാരണം ലാസ്റ്റ് ലെയറിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്താൽ അത് ക്രഞ്ച് ആയതുകൊണ്ട് ക്രീം ലെവലാക്കി എടുക്കാൻ പ്രയാസമാണ് ബട്ടർ സ്കോച്ച് ഏസൻസ് കൊടുത്തും ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സ്പഞ്ച് തയ്യാറാക്കാൻ പറ്റും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ലാസ്റ്റ് ലെയർ കൂടെ വെച്ച് കൊടുത്തു എല്ലാ ഭാഗത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് വെറ്റെയ്തു ഇനി നമുക്ക് ക്യാരമൽ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ലെവലാക്കിയതിന് ശേഷം വീണ്ടും ക്രീം തേച്ച് കൊടുക്കുക ക്രം കോട്ട് ചെയ്യുകയാണ് ക്രംകോട്ടിന് നല്ല നല്ലപോലെ ക്രീം തേച്ച് കൊടുക്കണം നല്ല ആക്കി കൊടുക്കണം ക്രം കോട്ട് ആയാൽ മാത്രമേ സെക്കൻഡ് കോട്ട് നല്ല ലെവലായി കിട്ടുള്ളൂ പിന്നെ ക്രംകോട്ട് ആയി ടിഷ്യൂ പേപ്പർ കൊണ്ട് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടാം സെക്കൻഡ് കോട്ട് ബ്ലൂ കളറാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ക്രീമിലേക്ക് അല്പം ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട് നോസിൽ ഇട്ടിട്ടാണ് ഞാൻ ക്രീം സെക്കൻഡ് കോട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ക്രീമും ആവശ്യം വരില്ല നല്ല ഫിനിഷിങ്ങും ലഭിക്കും തിൻ ലെയർ ആയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് കോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ സൈഡൊക്കെ നല്ലപോലെ ലെവലാക്കി കൊടുക്കുക ക്ലൗഡിന്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി നോർമൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഡിസൈനിലേക്ക് കിടക്കാം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത ബ്രഷ് കൊണ്ട് താഴെ നിന്നും പതുക്കെ മുകളിലേക്ക് വരച്ച് കൊടുക്കുക ശേഷം റൗണ്ടിൽ ചുറ്റും മുകളിലും കൊടുക്കുക ഒരു വുഡിൻ്റെ ലുക്ക് ഉണ്ടാകും ഇനി നമുക്ക് സെക്കൻഡ് ഫ്രോസ്റ്റിങ് ചെയ്ത റോസിൻ്റെ നോസൽ കൊണ്ട് തന്നെ ചെറിയ ഫ്ലവർ വരച്ചു കൊടുക്കാം same ക്രീം കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ഫ്ലവർ സിമ്പിൾ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ ഫ്ലവറിൻ്റെ സെൻ്ററിൽ ഷുഗർ ബോൾ വെച്ച് കൊടുക്കാം അത് മുകളിലും അല്പം ഷുഗർ ബോൾ വിതറിക്കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ റോസ് വെച്ച് കൊടുക്കാം എല്ലാ കേക്ക് മെറ്റീരിയൽ ഷോപ്പിലും ഫ്ലവർ അവൈലബിൾ ആണ് ഫ്രഷ് റോസും വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം ഞാൻ സിമ്പിൾ ഡിസൈൻ ചെയ്തു എന്നേ സൈഡിലൊക്കെ ഉള്ള ഫ്ലവറിന് ചെറിയ രീതിയിൽ ലീഫ് വരച്ചു കൊടുക്കാം ലീഫ് നോസിൽ ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുക കുറച്ച് ക്രീം എടുത്ത് അതിൽ ഗ്രീൻ കളർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക പതിയെ പ്രസ് ചെയ്ത് വലിച്ചെടുത്താൽ ഈ ഒരു ഡിസൈൻ ലഭിക്കും നോർമൽ ബട്ടർ സ്കോച്ച് കേക്ക് മുകളിൽ ക്യാരമൽ സോസ് ഒഴിച്ച് സൈഡിലൊക്കെ പ്രലൈൻ കൊണ്ട് കവർ ചെയ്യുകയും ചെയ്യാം ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തു എന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് ഫ്ലേവർ ആയാലും ഡിസൈൻ ഒക്കെ ഇഷ്ടാനുസരണം ചെയ്യാൻ കഴിയും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക എങ്കിൽ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്